ഏവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഏതാനും വിവരങ്ങളാണ്. ഇതതിന്റെ ഒരു സമ്മറി ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. വാസ്തവത്തിൽ ഞാൻ ഈ ഇടയ്ക്ക് അത് വായിക്കുകയുണ്ടായി. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചു. ആ അറിവുകൾ നിങ്ങൾക്കും എന്തുകൊണ്ട് പകർന്നു നൽകേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ബോധത്തിലാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിക്കുന്നത്. ആദ്യമേ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഗ്രന്ഥം തന്നെ രചിച്ചിരിക്കുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ഗ്രന്ഥം തന്നെ രചിച്ചിരിക്കുന്നത് റോബർട്ട് കിയോസാക്കിയുടെ രണ്ട് അച്ഛന്മാരെ കുറിച്ചാണ്. ഒന്ന് സ്വന്തമായിട്ടുള്ള അച്ഛൻ, രണ്ടാമത്തത് സുഹൃത്തിന്റെ അച്ഛൻ. ഇവർ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒരാൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, അതായത് സ്വന്തം അച്ഛൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. സുഹൃത്തിന്റെ അച്ഛൻ ഒരു ബിസിനസ്മാനാണ്. ഇവർ രണ്ടുപേരും റോബർട്ട് കിയോസാക്കിയാകുന്ന ബാലകനെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ, അവരുടെ വീക്ഷണ രീതികൾ, അതിലുള്ള ബന്ധങ്ങൾ, വ്യത്യാസങ്ങൾ, ഇത് നിർണയിച്ചു പറയുകയാണ് ഈ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുന്നത്. ആദ്യമേ നമ്മൾ കാണുന്ന കാര്യമാണ് നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള സ്വന്തം അച്ഛൻ എപ്പോഴും മകനെ പഠിപ്പിക്കുന്നത് നീ പഠിച്ച് ഒരു ജോലി മേടിക്കുക, ജോലി മേടിച്ച് സമ്പാദിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾ പറയുന്നത് നീ അറിവിന് വേണ്ടി പഠിക്കണം എന്നുള്ള വാസ്തവമാണ്. പൂറായിട്ടുള്ള ഡാഡ്, അതായത് നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള ഡാഡ് എപ്പോഴും പറയുന്നത് നീ ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കണം, അതായത് നിനക്കൊരു ജോബ് സെക്യൂരിറ്റി വേണം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ റിച്ച് ആയിട്ടുള്ള ഡാഡ് പറയുന്നത് നീ പൈസ ഉണ്ടാക്കണം, നീ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വീണ്ടും നിനക്ക് വരുമാനം ഉണ്ടാവണം, അതായത് നീ നിന്റെ പൈസയെ പണിക്ക് വിട്ട് ആ പൈസ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ള വാസ്തവമാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യമാണ് എങ്ങനെയാണ് പൈസയെ പണിക്ക് വിടുക, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നത് തന്നെ. വാസ്തവത്തിൽ ഇവിടെ വരുന്നതാണ് അസറ്റ് ആൻഡ് ലയബിലിറ്റി എന്നുള്ളതിന്റെ ശരിയായ റോബർട്ട് കിയോസാക്കിയുടെ അവലോകനം. അതായത് നമ്മൾ കാണുന്ന പലതും, നമ്മൾ വിചാരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് പലതും, ആസ്തി എന്ന് പറയുന്ന പലതും സത്യത്തിൽ ഒരു ബാധ്യതയാണ് എന്നുള്ള വാസ്തവം നമ്മൾ അറിയാതെ പോവുകയാണ്. ഇത് തന്നെയാണ് പുവർ ഡാഡിനും പറ്റുന്നത്. എന്നാൽ റിച്ച് ഡാഡിന്റെ ചിന്താഗതി ഇങ്ങനെയാണ്, നമ്മൾ കാണുന്ന എന്താണോ അത് നമുക്ക് പൈസ വരുമാനം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടോ അതാണ് ആസ്തി എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഒരു വീട് വെച്ചു, ഒരു കാറ് മേടിച്ചു, അതിൽ ഞാൻ സംതൃപ്തനാണ്, എനിക്ക് വലിയ വീടുണ്ട്, ഇതൊരു ഒരിക്കലും ഒരു ആസ്തി ആവത്തില്ല എന്നാണ് റിച്ച് ഡാഡിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇത് അതിന്റെ ചെലവിന് വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്ന്, നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുകയാണുള്ളത്. അതാണ് യഥാർത്ഥ ലയബിലിറ്റി. ഏതാണോ നമുക്ക് പൈസ തരുന്നത് അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള അസറ്റ്. രണ്ടും നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അസറ്റിനെയും ലയബിലിറ്റിയെയും തിരിച്ചറിയേണ്ടത് എന്നാണ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രശസ്തമായ ഒരു പോയിന്റ് ആണ്. കാരണം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പലതും പഠിക്കുന്നു, എന്നാൽ പഠിക്കാതെ പോകുന്ന വളരെ അടിസ്ഥാനമായ പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ലിറ്ററസി എന്ന് പറയുന്നത്. നമ്മൾ പലരും സാമ്പത്തികമായി ഇല്ലിറ്ററേറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ റോഡ് സുരക്ഷയുടെ കാര്യത്തിലും റോഡില് പാലിക്കേണ്ട നിയമങ്ങളുടെ കാര്യത്തിലും ഇത് പലതും സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ല. ഇതേപോലെ വരുന്നത് തന്നെയാണ് സാമ്പത്തിക ലിറ്ററസി എന്ന് പറയുന്നത്. ഒരാൾ ജീനിയസ് ആണ് എന്ന് പറയുന്നുണ്ട്. അതെ, അയാൾ ജീനിയസ് ആണ്, അയാൾ ഇത്രയും വലിയ പദവിയിലെത്തി, അങ്ങനെ എത്തി എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ അങ്ങനെയുള്ളവരിൽ പലരും സാമ്പത്തികമായി നിരക്ഷരരാണ് എന്നുള്ള വാസ്തവം വളരെ ദയനീയമാണ് എന്നുള്ള കാര്യം റോബർട്ട് കിയോസാക്കി ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായി വരുന്ന ഒരു പോയിന്റ് ആണ് ഫിയറും ഗ്രീഡും, അതായത് ഭയവും ആർത്തിയും. ഇത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് തന്നെയാണ് മനുഷ്യരുടെ ജീവിതത്തിന് അടിസ്ഥാനവും താളവുമായി മാറുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വരികയാണെങ്കിലും ഇതിന്റെ ആസക്തി വളരെ വ്യക്തമാണ്. കാരണം പുവറായിട്ടുള്ള ഡാഡ് തീർച്ചയായും കൂടുതലായി തന്റെ പണം കൊണ്ട്, താൻ നിർമ്മിച്ച പണം കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പുള്ളി ഭയക്കുകയാണ്. തന്റെ കിട്ടിയ പണത്തെ എങ്ങനെയും കാത്തു സൂക്ഷിക്കണമെന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അവിടെ വരുന്നത്. എന്നാൽ റിച്ച് ഡാഡ് എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് കൂടുതൽ ലേൺ ചെയ്യാൻ, കൂടുതൽ പഠിക്കാനുള്ള ത്വരയുണ്ട്. ഇതാണ് ഇവരെയും നമ്മുടെ സമൂഹത്തിലെ പല ജനങ്ങളെയും വ്യത്യസ്തരാക്കുന്നതും. പാവപ്പെട്ടവര് പാവപ്പെട്ടവരായിരിക്കാനും പണക്കാര് പണക്കാരായിരിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു പുവറായിട്ടുള്ള ഡാഡ്, അതായത് പുവറായിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ എനിക്കിത് താങ്ങാൻ സാധിക്കുമോ, ഒരു സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ എനിക്കിത് താങ്ങാൻ സാധിക്കുമോ എന്നാണ് ചിന്തിക്കുക. എന്നാൽ റിച്ച് ആയിട്ടുള്ള ഡാഡ് ചിന്തിക്കുന്നത് എപ്പോഴും എനിക്ക് എങ്ങനെ അതിനെ താങ്ങാൻ സാധിക്കും, എങ്ങനെ എനിക്കതിനെ മേടിക്കാൻ സാധിക്കും എന്നുള്ള ചിന്താഗതിയാണ്. ഈ രണ്ട് ചിന്താഗതി തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യസ്തരാക്കുന്നത്. പുവറായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് വർക്ക് ഫോർ മണിയാണ്. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ വർക്കിംഗ് ഫോർ ദെയർ സ്കിൽസ്, അവരുടെ കഴിവുകളും ആ പ്രബലതയും വളർത്താനാണ് അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും.
നിങ്ങൾ എത്രത്തോളം കാശ് ഉണ്ടാക്കുന്നു എന്നത് ഒരിക്കലും ഒരു ഒരു കാര്യമല്ല. കാരണം 100,000 രൂപ ഉണ്ടാക്കുന്നവരും 50,000 ഉണ്ടാക്കുന്നവരും 20,000 ഉണ്ടാക്കുന്നവരും ഒരേ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ നമ്മൾക്ക് അനുഭവത്തിലൂടെ പ്രകടമായി കാണുന്നവരാണ്. കാരണം ഇവരെ എല്ലാവരുടെയും അവസാനം, മന്തിലെ അവസാനം, ഒരു മാസത്തിന്റെ അവസാനം ഇവരുടെ ചിന്ത ഇത് തന്നെയായിരിക്കും, എങ്ങനെ എനിക്ക് ഈ ലോൺ മൊത്തം അടച്ചു തീർക്കാൻ പറ്റും. ഇപ്പോഴും ബാധ്യതയാണ്, ഒരേ രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. അവരുടെ ചിലവുകൾ കൂടുന്നു, എക്സ്പെൻസ് കൂടുന്നു, ലയബിലിറ്റികളുടെ അളവ് കൂടുന്നു. അതാണ് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഒരു ജോലിക്ക് നിങ്ങൾ സെക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തീർത്തും ഒരു മണ്ടത്തരം തന്നെയാണ്. നിങ്ങൾക്ക് വരുമാനം വരുന്നതനുസരിച്ച് നിങ്ങളുടെ ഇതേ ഒരു ലിറ്ററസിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്, ഇതേ ഒരു സാമ്പത്തിക മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇനിയും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതേ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക പരിജ്ഞാനം കൂട്ടേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബുക്കിന് അതിൻ്റെതായ പ്രാധാന്യം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. ഞങ്ങൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്.